ചെന്ന് കാലങ്ങട് വീണാലോ തെറുതോണി എത്താന്ന് ഞങ്ങൾ തിരിച്ചുവിടം വരെ വന്നിട്ട് വന്നിട്ട് ചതിയായി പോയി. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി ഒരു വ്യൂ ഉണ്ടോ, എന്നാ സൂപ്പർ നോക്കി കാണാനി. ഇറങ്ങന്നാല് വ്ളോഗും വ്ളോഗും കൂട്ടിമുട്ടി ഒന്ന് കൂട്ടിമുട്ടിക്കോ. ഓക്കെ, ഈ റൂം ഒക്കെ കംപ്ലീറ്റ് ചെടികളാണ് കേട്ടോ, ഫുള്ള് ചെടികളാണ്. തന്നിട്ടിയെ പൂവല്ലേ, പൂവാ. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടി ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിട്ടുണ്ട്, അപ്പൊ ഇനി പൂവല്ലേ. എന്നാ അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. എന്നാ ചൂടല്ലേ. അപ്പൊ നമ്മള് പോകുന്നത് ഇടുക്കി ഡാം വഴിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വന്ന വഴി ഇറങ്ങുന്നതിൽ രസമല്ലല്ലോ. അപ്പൊ എന്തായാലും പോകുന്ന വഴിക്ക് ആ വഴി നമുക്ക് രണ്ട് ഭാഗങ്ങൾ കാണാം. അതാണ്, അപ്പൊ തിരിച്ചിറങ്ങിട്ട് ഇനി കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മള് വേറെ റൂട്ട് പോയി, നമ്മള് ഇടുക്കി ഡാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴി നമ്മള് പോകുന്ന കേട്ടോ. അമ്പോ പാറയാണ് കാണുന്നത്, എന്നാ വലിയ പാറ നോക്കില്ലേ, നമ്മുടെ ആനവണ്ടിതാ പോകുന്നത്. ആ പാറ നോക്ക് നിങ്ങൾ, എന്നെ വലുതാന്നല്ലേ. പിന്നെ അതാ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്ക്, നല്ല മല അതാ, നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയുക, തൈലയും അതേപോലെ തന്നെ അതാ അഴി ഇടയിൽ കൂടെ കുറേ കല്ലുകളും. നമുക്ക് എന്ത് രസം നോക്കി, അങ്ങോട്ട് നോക്കി എന്ത് രസം നോക്കി. ഒരു എനിക്ക് വന്ന എന്തോ റിസോർട്ടോ അങ്ങനെ എന്താണോ തോന്നണേ, ഒരു രണ്ട് മൂന്ന് മല അതിൻ്റെ സെൻറ്ററിലുള്ള മലയിൽ നോക്ക് ഒരു റിസോർട്ട്. എന്ന രസം നോക്കി. നമ്മളിതാ ക്യാരറ്റ് വാങ്ങിട്ടോ, ഫ്രഷ് ക്യാരറ്റ് കേട്ടോ. ആ ഊട്ടി പോയാലും ഇതേപോലത്തുള്ള തണുപ്പുള്ള ഏരിയ ഈ സാധനം ഉണ്ടാവല്ലേ, അടിപൊളി ക്യാരറ്റ്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം ഏതറിയോ, ഈ സ്ഥലം നിങ്ങൾ നോക്ക്, ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മളെ എന്താ പറയുക, ഇടുക്കി ആ ഒരു സൈഡിലൊക്കെ എനിക്ക് തോന്നി ഇത് ഇവിടെ ഇടുക്കിയിലുണ്ടോ എന്നറിയില്ല, ഇനി ഇവിടെ ആണോ എന്നറിയില്ല. ഈ ഒരു സ്ഥലം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോ ആൾക്കാരുടെ ഷോർട്സിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ആനവണ്ടി ഇവിടെ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു പൈപ്പ് ലൈൻ എന്തോ ആണ് കേട്ടോ സംഭവം, കണ്ടില്ലേ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടത്, ഒരുപാട് വീഡിയോയിലും ഫോട്ടോയിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടത്. ഓക്കെ, അടിപൊളി. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ആ ഒരു പാട്ടിൻ്റെ സീനിലൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്നിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരുപാട് അതിൽ ആ സിനിമയിൽ ഒരുപാട് ലൊക്കേഷൻ ഈ ഒരു ഭാഗത്താണെന്നാണ് പറയുന്നത്, ചെന്നൈ എക്സ്പ്രസ്സിലുള്ള. മെയിനായിട്ടുണ്ടല്ലോ, മെയിനായിട്ട് മൂന്നാർ എന്ന് പറഞ്ഞാൽ വ്യൂ ആണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻ്റ്, ഇതുപോലെ മലകൾ ഇവിടെ തന്നെ ഉള്ളില്ലേ ജി സത്തറി, മലകൾ, അതുപോലെ തന്നെ തേയില, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ മൂന്നാറിലൊരു പുതിയ സംഭവം വന്നിട്ടുണ്ട്, ഹോട്ട് എയർ ബലൂൺ. വലിയൊരു ബലൂൺ, അടിയിൽ നമുക്ക് നിൽക്കാം, മേലേക്ക് പോകാം സംഭവം. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ അത് ഇവിടെ നമ്മുടെ മൂന്നാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് തിരിഞ്ഞു പോയത്, പക്ഷെ ഞങ്ങൾ വഴി തെറ്റി കുറച്ച് മുന്നോട്ട്, വഴി തെറ്റിയല്ല, ഞങ്ങൾ മുന്നോട്ട് പോയി പോയി കുറച്ച്. അപ്പൊ രണ്ട് കിലോമീറ്റർ ഇനി ബാക്കോട്ട് പോകണം, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ചെയ്യാത്തൊരു സംഭവം തോന്നുന്നു കേട്ടോ. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ, അല്ലേ. അതാണ് എല്ലാവർക്കും, എല്ലാരും കാണട്ടെ. അപ്പതാ നമ്മള് മേലേക്ക് കയറുക, ഇതിന്റെ മേലെയാണ് കേട്ടോ സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. അവർ അടച്ചല്ലോ സാധനം അല്ലേ, ഇതാണ് സാധനം കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ വെച്ചിട്ടാണ് ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ മേലേക്ക് സാധനം പൊന്തിയിട്ട് താഴേക്ക് ഇറങ്ങും, പക്ഷെ അത് മൂടിയിട്ടിരിക്കുന്നതാണ് സാധനം. ഓക്കെ, പിന്നെ എന്താ അവിടെ ഒരു പാരഷൂട്ട് എന്തോ ആണ് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഗ്രൗണ്ട്. ഓക്കെ, നല്ല ലൊക്കേഷൻ കേട്ടോ, നമുക്ക് എന്ത് രസം നോക്കി കാണാൻ, അടിപൊളി സ്ഥലം കേട്ടോ. വലിയൊരു മലയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതല്ല സീന്. നമുക്കിപ്പോൾ സാധനം 5 മണിക്ക് ഉണ്ടാവുള്ളൂ, ഇപ്പം സാധനം ഉണ്ടാവില്ല. ഓക്കെ, 5 മണിക്ക് ശേഷമാണ് നമുക്ക് ക്ലൈമറ്റ് അനുസരിച്ചാണ് ഈ ഒരു സാധനം പൊന്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സംഭവം വന്നത് വെറുതെ ആയി തന്നെ പറയാം. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നത്, അപ്പോൾ നമുക്ക് 5 മണി വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അമ്മൂസേ അടുത്ത പ്രാവശ്യം നോക്കാം അല്ലേ. അവിടെ ഇല്ല, ഇവിടെ എന്ന് വെച്ചാൽ 5 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ. ഒരു ഒന്നൊന്നര ചതിയായി പോയല്ലോ. നമ്മള് സെന്റി അടിച്ചോ ജിങ്കോ, ഞാൻ ഓടി ചെന്ന് കാലങ്ങട് വീണാലോ. ചേട്ടാ ഞങ്ങള് എവിടേക്ക് നമ്മള് പോയിക്കൊണ്ടിരുന്നേ, ചെറുതോണി എത്താന്ന് ഞങ്ങൾ തിരിച്ചുവിടം വരെ വന്നിട്ട് വന്നിട്ട് ചതിയായി പോയി. എത്രയാണ് ചാർജ്? എങ്ങനെ വരുന്നത്? 1500 അല്ലേ. എത്ര ടൈം? എങ്ങനെയാ ഒരു റൈഡിന്റെ ടൈം? വന്നിട്ട് 5 to 7 മിനിറ്റ്. 7 മിനിറ്റ് അല്ലേ. ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാനൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. പറ്റത്തില്ല, നമുക്ക് ക്ലോസ് ചെയ്തത്. ക്ലോസ് ഞങ്ങള് വരുമ്പോ അതില് വരുമ്പോ കണ്ട പോലെ തോന്നി. ഇങ്ങനെ ക്ലോസ് ചെയ്തായിരുന്നു. അയ്യോ ടൈം ആയി പോയി നമ്മള്. അപ്പൊ സംഭവം എവിടെ വെച്ചിട്ടായിരുന്നു നമ്മള്? അതെ, വയനാട് ബ്ലോഗർ. ഓക്കെ, ഇതായിരുന്നു സാധനം. പക്ഷെ എന്താ വെച്ചാല് അതിന് ടൈം ഉണ്ട്, അത് തോന്നിയ പോലെ പൊന്തിക്കാൻ കഴിയില്ല സാധനം. അതിന് കാറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ രാവിലെ 7 to 10 വരെ, ഇല്ലെങ്കിൽ 5 to എത്ര മണി വരെ? 7:30 വരെ. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് വന്നാൽ മതി കേട്ടോ. മറ്റത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകും, കാരണം ഇത്രയും ദൂരം വന്നിട്ട് കാണാതെ പോയി. ഞങ്ങൾ പോന്നിട്ട് വെറുതെ പോയി. ഏതായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, കാരണം നമുക്ക് ടൈമിംഗ് അറിയില്ലായിരുന്നു. കാരണം പറഞ്ഞ പോലെ ഇവിടെ നിന്നിട്ട് എത്ര അടി പൊന്നു മേലെ 250 അടി മുകളിലേക്ക് ഹൈറ്റ് ഉണ്ടാവും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ
അത്യാവശ്യം കാഴ്ച കാണാം. 360 ഡിഗ്രി വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്നാ കാണാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാമ്പിംഗ് ഇതുണ്ട്, 800 രൂപ ചാർജ് വരുന്നത് കേട്ടോ. ഓക്കെ, ടെന്റിൽ നിങ്ങൾക്ക് താമസിക്കാം മൂന്നാർ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ടെന്റ് കേട്ടോ, ഒരുപാട് ടെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിൽ ഒരു ടെന്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് കണ്ടത്, എത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അതാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്, അടിപൊളി ഒരു വ്യൂ ഉണ്ടോ. എന്നാ സൂപ്പറാ നോക്കി കാണാൻ. ഇതാ താഴെയും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ടെൻറ്റ്. ഓക്കെ, പിന്നെ അതാ ഇവിടെ ഒരു ഇതാ ഇവിടെ ഒരു സംഭവം കൂടെ കണ്ടു. ഇതൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഓ ഇതിലും നമുക്ക് ബെഡ് ഇട്ട് തരും. അവർ ഓൾറെഡി ഇപ്പോൾ ബെഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇതാ ബെഡ് ഇട്ട് അവർ തരും കേട്ടോ. ഓക്കെ, ഹോട്ട് എയർ ബലൂൺ മാത്രമല്ല ഇവിടെ വേറെയും സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഒരു അടിപൊളി ഒരു സംഭവം കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് പറഞ്ഞത്? അത് ശരിയോ? ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കി സൂപ്പറായിട്ട് കേട്ടോ, അടിപൊളി.